ജിന്നുകൾ ഒരിക്കലും മനുഷ്യന് രോഗമുണ്ടാക്കുകയോ മനുഷ്യനെ തട്ടിക്കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ ഭ്രാന്തുണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല. നിങ്ങൾക്കാണോ അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഗുണകാംക്ഷയുള്ളത്? മുൻപ് പറഞ്ഞതുപോലെ അത്വഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, അള്ളാഹുവിനെ നിങ്ങൾ അവൻ്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, കരിപ്പൂരിൽ ഈ അടുത്ത് നടന്ന വർക്കസ് ദാവ സമ്മേളനം, അതിൽ അലി മദനി മറയൂർ നടത്തിയ പ്രഭാഷണത്തിൽ വന്ന അഹ്ലു സുന്നത്തുൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമാകുന്ന വലിയ വലിയ ചില പിഴവുകളെക്കുറിച്ചാണ് കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചത്. അതിൻ്റെ തുടർച്ചയാണ് ഇൻഷാല്ലാഹ് ഈ സംസാരവും. ഒന്നാമത് അദ്ദേഹം പറയുന്നു, നോക്കൂ നിങ്ങൾ. ജിന്നുകൾ ഒരിക്കലും മനുഷ്യന് രോഗമുണ്ടാക്കുകയോ മനുഷ്യനെ തട്ടിക്കൊണ്ടുപോവുകയോ അതല്ലെങ്കിൽ ഭ്രാന്തുണ്ടാക്കുകയോ ഒന്നും ചെയ്യുകയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല പലിശ ഭക്ഷിക്കുന്ന ആളുകളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, അല്ലദീന യഅക്കുലൂന റിബാ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമു അല്ലദീ യതഖബ്ബതുഹു ശൈത്താനു മിനൽ മസ്. പലിശ ഭക്ഷിക്കുന്ന ആളുകൾ അവർ പരലോകത്ത് എഴുന്നേറ്റ് വരുമ്പോൾ അവർ എങ്ങനെയാണ് എഴുന്നേൽക്കുക? പിശാജ് മറിച്ചിടുന്ന ആളുകളെ പോലെയാണ് എഴുന്നേൽക്കുക. വിശുദ്ധ ഖുർആൻ അള്ളാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിച്ച മുഫസ്സിറുകളിൽ പലരും പറഞ്ഞതായി കാണാം, പിശാജ് മനുഷ്യനെ ബാധിക്കുകയും അവനെ മറിച്ചിടുകയും അവന് ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യും എന്നതിന് തെളിവാണ് ഈ ആയത്ത്. അൽ ഇമാം അൽ ഖുർത്തുബി റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഫീ ഹാദിഹിൽ ആയത്തി ദലീലുൻ അലാ ഫസാദി ഇൻകാരി മൻ അൻകറ സറഅ മിൻ ജിഹത്തിൽ ജിൻ. ജിന്നുകളുടെ ഭാഗത്ത് നിന്ന് സറഅ, അവർക്ക് ബാധ ഉണ്ടാകും, മനുഷ്യന് ബാധയുണ്ടാകും എന്ന കാര്യം നിഷേധിച്ചവർക്കുള്ള മറുപടി ഈ ആയത്തിലുണ്ട്. വജഅഅ അന്നഹു മിൻ ഫിഅലി ത്തബായഅ, മനുഷ്യർക്കുണ്ടാകുന്ന അത്തരം കാര്യങ്ങളൊക്കെ പ്രകൃതിപരമായ കാര്യങ്ങൾ മാത്രമാണ് എന്ന് വാദിക്കുന്നവർക്കുള്ള മറുപടി ഈ ആയത്തിലുണ്ട്. വഅന്ന ശൈത്താന ലാ യസ്ലുഖു ഫിൽ ഇൻസാനി വലാ യകൂനു മിൻഹു മസ്സുൻ, പിശാജ് മനുഷ്യരിൽ പ്രവേശിക്കുക ഇല്ല എന്നും പിശാജ് മനുഷ്യരെ ബാധിക്കുകയില്ല എന്നും ഒക്കെ വാദിക്കുന്നവർക്കുള്ള മറുപടിയും ഈ ആയത്തിലുണ്ട്. ആരാ പറയുന്നത്? ഖുർത്തുബി റഹിമഹുള്ള. അദ്ദേഹത്തിൻ്റെ തഫ്സീർ എത്ര വലിയ തഫ്സീർ! അൽജാമിൽ അഹ്കാമിൽ ഖുർആൻ എന്ന തഫ്സീർ നിങ്ങൾ വായിച്ചാൽ അത്ഭുതകരമായ ഒരു ഗ്രന്ഥമാണ്. അദ്ദേഹമാണ് ഖുർത്തുബി എന്ന് പറയുന്നത് റഹിമഹുള്ള. ഈ ആയത്തിൽ എന്തിന് തെളിവുണ്ട്? പിശാജ് ബാധിക്കും എന്നതിന് തെളിവുണ്ട്. ഇത് അദ്ദേഹം മാത്രമല്ല, ഇബ്നു കസീർ പറഞ്ഞിട്ടുണ്ട്, മറ്റു മുഫസ്സിറുകൾ പലരും ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജിന്നുകൾ മനുഷ്യനെ ബാധിക്കും, അവനെ മറിച്ചിടും എന്നതിന് ഈ ആയത്ത് തെളിവാണ്. പൊതുവേ ഈ ആയത്തിന് വിശദീകരണം നൽകുമ്പോൾ ഇത്തരം ആളുകൾ പറയാനുള്ളത് പഴയ കാലത്തെ ജാഹലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറബികളുടെ വിശ്വാസത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ പറഞ്ഞതാണ് എന്നാണ്. സുബ്ഹാനല്ലാഹ്! ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അള്ളാഹുവിനെ കുറിച്ച് എത്ര ഗുരുതരമായ വാദമാണ് ഈ പറയുന്നത്. ജാഹലിയത്തിൽ മുഷരിക്കുകൾ കൊണ്ടു നടന്നിരുന്ന ഒരു അന്ധവിശ്വാസം എങ്ങനെയാണ് അള്ളാഹു ഖുർആനിൽ എതിർക്കാതെ, അത് തെറ്റാണ് എന്ന് പറയാതെ, എങ്ങനെയാണ് ഒരു അന്ധവിശ്വാസത്തെ പരലോകത്തുണ്ടാകാനിരിക്കുന്ന ഒരു ശിക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തെളിവായി പറയുക? സുബ്ഹാനല്ലാഹ്! നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ഈ ആയത്ത് പിന്നെ വർക്കസ് ദാവക്കാർ പുറത്തിറക്കിയ ഒരു ഖുർആൻ പരിഭാഷയുണ്ട്, ഖുർആനിൽ ആയത്തുകൾ തോന്നിയ പോലെ വ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കലാമിനെ പരിഹസിക്കുന്ന നിലവാരത്തിൽ പുറത്തിറക്കിയ ഒരു ഗ്രന്ഥം. ഖുർആനിൻ്റെ വിശദീകരണം എന്ന് പറയാനേ യോജിക്കുകയില്ല. അറബി ഭാഷയിലോ ഖുർആനിൻ്റെ തഫ്സീറിനെ കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത വിവരം കെട്ട ഏതോ കുറച്ച് ആളുകൾ എഴുതി വെച്ചൊരു ഗ്രന്ഥമാണ്. അത്രമാത്രം അള്ളാഹുവിൻ്റെ കലാമിനെ അപഹസിക്കുന്ന രൂപത്തിലാണ് ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. ആ ഗ്രന്ഥത്തിൽ ഈ സംഭവം, ഈ ആയത്ത് എടുത്തു കൊടുത്തിട്ട് അടിക്കുറിപ്പ് കൊടുത്തിരിക്കാൻ, ഇത് ജാഹലിയത്തിൽ ഉണ്ടായിരുന്ന വിശ്വാസമാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൻ്റെ കലാം, അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിന് നിങ്ങൾ അടിക്കുറിപ്പ് കൊടുക്കുക. എന്ത് അടിക്കുറിപ്പ്? എന്താ നിങ്ങൾ അടിക്കുറിപ്പ്? ഇത് അന്ധവിശ്വാസമായിരുന്നു. ഒരു അന്ധവിശ്വാസം, അത് അന്ധവിശ്വാസമല്ല എന്ന് പറയാതെ അള്ളാഹു ഖുർആനിൽ പറയുക എന്നത് എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്? നിങ്ങൾക്കാണോ അള്ളാഹുവിൻ്റെ ദീനിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഗുണകാംക്ഷയുള്ളത്? മുൻപ് പറഞ്ഞതുപോലെ അത്വഅല്ലിമൂന അല്ലാഹ ബിദീനിക്കും, അള്ളാഹുവിനെ നിങ്ങൾ അവൻ്റെ ദീൻ അങ്ങോട്ട് പഠിപ്പിക്കുകയാണോ? അള്ളാഹു പറയാൻ, പിശാജ് മനുഷ്യനെ ഇളക്കി വിടുന്നത് പോലെ ആണ് അവൻ എഴുന്നേറ്റ് വരിക. അപ്പോൾ അത് അന്ധവിശ്വാസമായിരുന്നു. അള്ളാഹു അന്ധവിശ്വാസത്തെയാണ് ഖുർആനിൽ പറഞ്ഞത്. ലാ ഹൗല വല ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. ഇത് സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ ചോദിച്ചേക്കും, ജിന്ന് മനുഷ്യ ശരീരത്തിൽ ബാധിക്കും എന്ന് നിങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ് പഠിപ്പിച്ച് അതുകൊണ്ട് എന്താ ഫായിദ? എന്താണ് അതുകൊണ്ടൊരു ഉപകാരമുള്ളത്? മനുഷ്യരെ വെറുതെ ഇങ്ങനെ പേടിപ്പിക്കുന്ന എന്തിനാണ് എന്ന് ചില ആളുകൾ ചോദിക്കും. എൻ്റെ സുഹൃത്തെ, ആരാണ് നിങ്ങളോട് ജിന്നിനെ പേടിച്ച് നടക്കാൻ പറയുന്നത്? ഇത്തരം പേടികൾ മനുഷ്യർക്ക് ഉണ്ടാക്കുന്നത് അള്ളാഹുവുമായുള്ള ബന്ധമാണ്. അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്.
ഇപ്പോൾ എന്തൊരു കാര്യത്തെ ദുനിയാവിൽ പേടിക്കാനുള്ള പല കാര്യങ്ങളും, പാമ്പുണ്ട്, വിഷജീവികളുണ്ട്, രാത്രിയിലുള്ള പ്രയാസങ്ങളുണ്ട്, മനുഷ്യൻ ഒറ്റക്കാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ പേടിയാണ്. ഇത്തരം പേടികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്താണ്? ഒരു മുഅ്മിനിന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് എന്താണ്? അള്ളാഹുള്ള വിശ്വാസമാണ്, തവക്കുലാണ്. ഒരു രാത്രിയിൽ എവിടെയെങ്കിലും അകപ്പെട്ടു പോയി, ഒരു മുഅ്മിന്റെ അവസ്ഥ എന്താണ്? എനിക്കെൻ്റെ റബ്ബുണ്ട്, ഞാൻ അള്ളാഹുൽ തവക്കുൽ ചെയ്യും. ഒരു ഖുറാഫിയുടെ അവസ്ഥ എന്താണ്? അവന് കാണുന്നതിലെല്ലാം ഭരമേൽപ്പിക്കും, ജിന്ന് ഉപദ്രവം ഉണ്ടാക്കും എന്ന് ഒരു ഒരാൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു മുഅ്മിനിന് അത് ഉണ്ടാക്കുന്ന ഫലം എന്താണ്? അവൻ അള്ളാഹുൽ ഭരമേൽപ്പിക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ തഫ്സീറിൽ എന്ന ദിക്റിന്റെ വിശദീകരണത്തിൽ ഇബ്നു കസീർ അദ്ദേഹം പറഞ്ഞതായി കാണാം, ദുനിയാവിലെ ഏതൊരു ശത്രുവിനെയും മനുഷ്യർക്ക് കാണാൻ സാധിക്കും, പിശാചിനെ മനുഷ്യന് കാണാൻ കഴിയില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവനോട് പിശാചിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടി അള്ളാഹു മനുഷ്യനോട് കൽപ്പിക്കുകയാണ്. കാരണം മനുഷ്യന് പിശാചിനെ കാണാൻ പറ്റില്ല, പക്ഷേ പിശാചിനെ കാണുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബ് നിന്റെ കാര്യം ഏറ്റെടുത്താൽ നിനക്ക് ഒരു പിശാചി നിനക്കൊരു പ്രയാസവും ചെയ്യില്ല, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ സുബ്ഹാനല്ലാഹ് അതൊരു മുഅ്മിനിൻ്റെ വിശ്വാസമാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, ഇത്രയും ദിക്റൊക്കെ ചൊല്ലിയാൽ ഒരാൾക്ക് സിഹർ ബാധിച്ചുകൂടെ? ബാധിക്കാം, അള്ളാഹുവിൻ്റെ പരീക്ഷണമായി ബാധിക്കാം. എന്തു കാര്യവും അങ്ങനെയാണ്. മുഅ്മിനിൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? ഖുർആനും ഹദീസിലൊക്കെ വന്നതാണ്. അള്ളാഹുവിന് ഒരാൾ തവക്കുൽ ചെയ്ത് ജീവിച്ചാൽ അള്ളാഹുവിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുക്കും. അതിൻ്റെ അർത്ഥം ദുനിയാവിൽ ഒരു പ്രയാസം ഉണ്ടാവില്ല എന്നാണോ? അല്ല, പ്രയാസമുണ്ടാകും, രോഗങ്ങൾ ഉണ്ടാകും, സിഹർ ബാധിച്ചേക്കാം, ഇതൊക്കെ ഉണ്ടായേക്കും. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ച ഹദീസിനെ ഈ രൂപത്തിലാണ് നിഷേധിക്കുന്നത്. സിഹർ അള്ളാഹുവിനെ ദിക്ർ ചൊല്ലി ജീവിക്കുന്ന ആൾക്ക് സിഹർ ബാധിക്കില്ല എന്ന് നിങ്ങൾ പറയുന്നു. ഇപ്പോൾ റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചാൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ ബാധിക്കും. അതൊരു ഭൗതികമായ കാര്യമാണ്, രോഗമാണ്. അള്ളാഹു അവനെ സൂക്ഷിച്ച് ജീവിച്ചാൽ അവനെ സംരക്ഷിക്കും, മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം ദുനിയാവിൽ ഒരു ഉപദ്രവം ഉണ്ടാവില്ല എന്നല്ല, ദുനിയാവിൽ അവന് പരീക്ഷണങ്ങൾ ഉണ്ടാകും. അതുപോലെ സിഹറും ഉണ്ടായേക്കാം, ചിലപ്പോൾ ജിന്നു ബാധിച്ചേക്കാം. പക്ഷേ അള്ളാഹുവിലുള്ള അവൻ്റെ ഭരമേൽപ്പിക്കൽ, അതിൽ അവന് യാതൊരു വ്യത്യാസവും ഉണ്ടാവുകയില്ല. എന്തവനെ ബാധിച്ചാലും അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു വിധിച്ചതാണ് എന്ന വിശ്വാസമല്ലാതെ അവന് മറ്റൊന്നും ഉണ്ടാവുകയില്ല. അപ്പോൾ അഖീദാപരമായ ഇത്തരം കാര്യങ്ങളെ, ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ കൊണ്ട് നേരിടുന്ന ആളുകളെ കാണുമ്പോൾ യഥാർത്ഥത്തിൽ സഹതാപമാണ് തോന്നുന്നത്. എത്രമാത്രം നിങ്ങൾ വിശ്വാസം അഖീദ പഠിക്കുന്നതിൽ നിന്ന് പിറകിൽ പോയിരിക്കുന്നു എന്നതിന് തെളിവാണിത്. അഖീദ നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പഠിക്കുക. അഖീദയുടെ ഗ്രന്ഥങ്ങൾ അതിനുമാത്രം എഴുതപ്പെട്ടിട്ടുണ്ട്. തൗഹീദ് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഇത്തരം ഗ്രന്ഥങ്ങൾ പഠിക്കുക. അല്ലാതെ നാട്ടിൽ അങ്ങനെ പണ്ട് മുതലേ ഞാൻ കേട്ടു, ഞാൻ അങ്ങനെ കേട്ടുള്ളൂ, ഞാനിങ്ങനെ കേട്ടുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ ജീവിച്ചാൽ മനുഷ്യൻ എന്നൊരു മാറ്റം ഉണ്ടാവും. പഠിക്കണ്ടേ? പഠിച്ചാലല്ലേ മനുഷ്യന് മാറ്റം ഉണ്ടാവുള്ളൂ. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാം അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങൾ. ആദം അലൈഹിസ്സലാത്തു വസലാമയെ വഴികേടിലേക്ക് നയിച്ചതുപോലെ, ഫിത്തനയിലാക്കിയതുപോലെ ഫിത്തനയിലാക്കുകയുള്ളൂ എന്നാണ് സൂറത്തു അഹ്റാഫിലെ 27-ാമത്തെ വചനത്തിൽ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇത് ആദം നബി അലൈഹിസ്സലാത്തു വസലാമിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇബ്ലീസ് ആദമിന് വസ്വാസ് ചെയ്തു. അപ്പോൾ ഇത് ജിന്ന് മനുഷ്യനെ ബാധിക്കുകയില്ല, മറിച്ച് വസ്വാസ് മാത്രമാണ് ഉണ്ടാക്കുക എന്നത് ഈ വിഷയം നിഷേധിച്ച പല ആളുകളും ഏതാണ്ട് ഒരുപോലെ പറയാറുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ ചിന്തിക്കുകയാണെങ്കിൽ, പിശാചിന് വസ്വാസ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഒരാൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ വസ്വാസിനേക്കാൾ എളുപ്പത്തിൽ വിശ്വസിക്കാൻ കഴിയുന്നതാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന കാര്യം. ഉദാഹരണത്തിന്, മഖാലാത്തുൽ ഇസ്ലാമിയീൻ എന്ന ഗ്രന്ഥത്തിൽ അബുൽ ഹസൻ അഷാരി അദ്ദേഹം ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമോ എന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം എഴുതിയ ശേഷം അദ്ദേഹം പറഞ്ഞതായി കാണാം, ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞ ചില ആളുകളുണ്ട്. പക്ഷേ ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് ആണ് അഹ്ലു സുന്നത്തിൻ്റെ വിശ്വാസം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാരണം മനുഷ്യൻ്റെ ശരീരത്തിൽ വെള്ളവും ഭക്ഷണവും അതുപോലെ മറ്റു പലതും പ്രവേശിക്കുന്നുണ്ട്, പുറത്തിറങ്ങി പോകുന്നുണ്ട്. ഭക്ഷണവും വെള്ളവും മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാമെങ്കിൽ അതിനേക്കാൾ വളരെ നിസ്സാരമായ, വളരെ ഭാരം കുറഞ്ഞ പിശാചിന് മനുഷ്യൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നതിൽ പ്രത്യേകിച്ചൊരു അത്ഭുതമില്ല. എന്നിട്ട് അതിനുശേഷം അദ്ദേഹം പിശാച് മനുഷ്യന് വസ്വാസ് ഉണ്ടാക്കുന്ന രൂപം എന്താണ് എന്നതിനെക്കുറിച്ച് പല ആളുകളും ചർച്ച ചെയ്തതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സുബ്ഹാനല്ലാ, എങ്ങനെ മനുഷ്യന് പിശാച് വസ്വാസ് ഉണ്ടാക്കുമെന്നതിൽ ആളുകൾക്കുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കാണാം. ഞാൻ അലി മദനി മൊറയൂരിനോടൊന്ന് ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്, പിശാച് വസ്വാസ് ഉണ്ടാക്കുന്ന രൂപം എങ്ങനെയാണ്? എങ്ങനെയാണ് മനുഷ്യൻ, ഷെയ്ത്താൻ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാതെ പുറത്തു നിന്നുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? എന്താ അതിൻ്റെ ഭൗതികമായ ഘടന? എങ്ങനെയാണ് അതിൻ്റെ കാര്യകാരണ ബന്ധം?
നിങ്ങളൊന്നത് വിശദീകരിച്ച് തരും. നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി ഇറങ്ങുക, ഷെയ്ത്താൻ മനസ്സ് പുറത്തു നിന്നിട്ട് വസ്വാസ് ഉണ്ടാക്കി നമ്മുടെ ആ തീരുമാനത്തെ മാറ്റിയെടുക്കുന്നു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? പുറത്തു നിന്നിട്ട്, ഉള്ളിൽ കൂടിയല്ല. നമ്മൾ വലിയ ശബ്ദവും കേട്ടോ ഇല്ല, എന്തെങ്കിലും നമ്മളെ പിടിച്ച് നമ്മളെ കൈ പിടിച്ചിട്ട് തിരിച്ചോ, ഒന്നും ചെയ്തില്ല. പുറത്തു നിന്നിട്ട് പിശാജ് നമ്മുടെ മനസ്സിനെ സ്വാധീനിച്ചു. ഇതെങ്ങനെയാണ് സാധിക്കുന്നത്? ഷാരി അദ്ദേഹം ഈ ഗ്രന്ഥത്തിൽ പിശാജ് എങ്ങനെ വസ്വാസം ഉണ്ടാക്കുമെന്നതിന് ചില വഴികൾ പറയുന്നുണ്ട്. പ്രകൃതിപരമായ ചില പ്രകൃതിയുടെ ഘടനകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ മനുഷ്യനെ സ്വാധീനിക്കും എന്ന് അദ്ദേഹം ഒരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു അഭിപ്രായം പറഞ്ഞ ചെവിയുടെ ഉള്ളിൽ വന്നിരിക്കും, എന്നിട്ട് മനുഷ്യന് ഉള്ളിലൂടെ മാത്രം കേൾക്കാൻ കഴിയുന്ന തരത്തിൽ ശബ്ദമുണ്ടാക്കും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അലീം അതിന് മുറയോരോട് ചോദിക്കാം, പിശാജ് എങ്ങനെ വസ്വാസം ഉണ്ടാക്കും? നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാതെ ഷെയ്ത്താൻ പുറത്തുനിന്ന് നിങ്ങളെ എങ്ങനെയാണ് വസ്വാസിലാക്കുന്നത്? അതിൻ്റെ രൂപമൊന്ന് നിങ്ങൾ പറയും. യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ വസ്വാസം ഉണ്ടാക്കുക എന്നതാണ് കൂടുതൽ പ്രയാസകരമല്ല, മനുഷ്യന് പോലും ചിലപ്പോൾ സാധിക്കുന്ന കാര്യമല്ലാത്ത. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കൂ, ബുദ്ധിപരമായ അളവുകോലുകൾ വെച്ചു നോക്കുകയാണെങ്കിൽ വസ്വാസാണ് കൂടുതൽ അത്ഭുതകരമായ കാര്യം. അത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുക എന്നുള്ളത് എങ്ങനെയാണ്? ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കണം, മനുഷ്യൻ്റെ ശരീരത്തിൽ പലതും പ്രവേശിക്കുന്നുണ്ട്, ബാക്ടീരിയയും വൈറസും എന്തൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പ്രവേശിക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്. ചില പ്രാണികൾ ചിലപ്പോൾ വയറ്റിലുണ്ട്, ചില പുഴുക്കളുണ്ട്, ഇതൊക്കെ മനുഷ്യൻ്റെ ശരീരത്തിലുള്ളിൽ ഉള്ളിലുണ്ട്. ഇതൊക്കെ നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളതാണ്. ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ ഷെയ്ത്താൻ എന്തുകൊണ്ട് മനുഷ്യൻ്റെ ശരീരത്തിലുള്ളിൽ പ്രവേശിച്ചുകൂടാ? അതിൻ്റെ രൂപം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിന് പ്രവേശിക്കാൻ പറ്റില്ല എന്ന് പറയാൻ ബാക്ടീരിയ പ്രവേശിക്കുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റും, പക്ഷേ പിശാജ് പ്രവേശിക്കുന്നത് അംഗീകരിക്കാൻ പറ്റില്ല. എന്താ കാരണം? പിശാജിൻ്റെ രൂപം നിങ്ങൾ കണ്ടോ? ആ ഈ രൂപത്തിലുള്ള ഒരാൾക്ക് എങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണോ നിങ്ങളുടെ സംശയം? നിങ്ങൾക്ക് പിശാജിൻ്റെ രൂപം എന്താണെന്ന് പോലും അറിയില്ല. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം പിശാജിനെ മനുഷ്യനെ ഒരിക്കലും കാണാൻ പറ്റില്ല, രൂപം മാറിയാൽ പോലും കാണാൻ പറ്റില്ല എന്നാണ്. കാരണം പിശാജിന് രൂപം മാറാനും പറ്റില്ല. അപ്പം ഇതെങ്ങനെ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കില്ല എന്ന് നിങ്ങൾ പറയും? പിശാജിനെ നിങ്ങൾ കണ്ടിട്ട് പോലുമില്ലല്ലോ. നിങ്ങളെങ്ങനെ ഇത് ബുദ്ധിപരമായി നിഷേധിക്കും? മാത്രമല്ല, ഇത് വിശുദ്ധ ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിശാജ് മനുഷ്യനെ ബാധിക്കുമെന്ന് പലിശയുടെ വിഷയം പറയുന്ന ആയത്തിൽ വിവരിച്ചിട്ടുണ്ട്. അതുപോലെ ഹദീസുകളിലാകട്ടെ, ധാരാളം ഹദീസുകളുണ്ട്. നിങ്ങൾക്ക് പിന്നെ ഹദീസിനോടൊരു വിലയില്ലാത്തത് കൊണ്ട് ഞാനത് പറഞ്ഞ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ നിങ്ങൾക്ക് പരിഹസിക്കാൻ വേണ്ടി ഇവിടെ പറയുന്നില്ല. അതല്ലെങ്കിൽ ഞങ്ങൾ ആ ഹദീസുകളിലൊക്കെ അതുപോലെ വിശ്വസിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം സഹീഹായി വന്നാൽ, സമഅൻ വതാഅ, ദുനിയാവിലുള്ള ഏതൊരു മനുഷ്യൻ്റെ വാക്കിനേക്കാൾ മുകളിലാണ് അവിടുത്തെ വാക്ക്. ഇപ്പം മനുഷ്യർക്ക് വസ്വാസിനപ്പുറത്തുള്ള കാര്യങ്ങൾ പിശാചിന് ചെയ്യാൻ സാധിക്കും എന്ന് ഖുർആനിലും ഹദീസിലും വന്ന കാര്യമാണ്. അതിൽ വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ചില പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ബദർ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിൽ ഷെയ്ത്താൻ മുഷരിക്കുകളുടെ കൂട്ടത്തിൽ പ്രവേശിച്ചു എന്നാണ്, മനുഷ്യരൂപത്തിൽ അവരെ സഹായിക്കും അല്ലേ. സൂറത്തുൽ അൻഫാലിൽ 48-ാമത്തെ ആയത്തിൽ അള്ളാഹു അത് പറഞ്ഞിട്ടുണ്ട്. വഇസ് സയ്യന ലഹും ഷെയ്ത്താൻ അഅമാലഹും വഖാല ലാ ഗാലിബ ലക്കും അൽയൗമ മിനന്നാസ് വഇന്നി ജാറു ലക്കും. പിശാജ് അന്ന് ബദർ യുദ്ധത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഈ ആയത്തുള്ളത്. മുശ്രിക്കുകൾക്ക് പിശാജ് അവരുടെ പ്രവർത്തനങ്ങൾ ഭംഗിയാക്കി തോന്നിപ്പിച്ചു കൊടുത്തു. അവരോട് പറഞ്ഞു, ലാ ഗാലിബ ലക്കും അൽയൗമ, ഇന്ന് നിങ്ങളെ പരാജയപ്പെടുത്താൻ ഒരാളുമില്ല. ഇതെങ്ങനെ പിശാജ് അവരോട് പറഞ്ഞത്? അലീം അദ്നി മുറയൂരിൻ്റെ വാദപ്രകാരം ഇതെങ്ങനെ പറഞ്ഞത്? ഒന്നല്ലെങ്കിൽ മുഖത്തോക്കി പറയണം, ഒരു മനുഷ്യക്കോളത്തിലോ എന്തെങ്കിലും വന്നിട്ട് പറയണം, ഇന്ന് നിങ്ങളെ തോൽപ്പിക്കാൻ ഒരാളുമില്ല. അതല്ലെങ്കിൽ ഇത് ഹൃദയത്തിൽ പറയണം. ഹൃദയത്തിൽ എങ്ങനെ പറയും? ഞാൻ വെല്ലുവിളിക്കുകയാണ്, അലീം അദ്നി മുറയൂർക്ക് വേറൊരു മനുഷ്യൻ്റെ മനസ്സിൽ പോയിട്ട് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുമോ? അലീം അദ്നി മുറയൂർക്കോ മനുഷ്യന്മാരിൽ ആർക്കെങ്കിലും സാധിക്കോ? അങ്ങനെ സാധിക്കാത്തൊരു കാര്യം ഷെയ്ത്താന് സാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ഇതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്? മനുഷ്യർ ഗർഭിണിയായി കഴിഞ്ഞാൽ, സ്ത്രീകൾ ഗർഭിണിയായി കഴിഞ്ഞാൽ, കുട്ടി അതിൻ്റെ ഉള്ളിൽ ജീവിക്കുന്നുണ്ട്, ഒരു മനുഷ്യനൊരു മനുഷ്യൻ്റെ ഉള്ളിൽ. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. പക്ഷേ ഷെയ്ത്താൻ മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നുള്ളത് മാത്രമേ എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്? എനിക്ക് മനസ്സിലാകുന്നില്ല നിങ്ങളുടെ ബുദ്ധിയുടെ അളവുകോലുകൾ എവിടെയാണ് മാറിപ്പോകുന്നത് എന്ന്. ബുദ്ധിപരമായും ഇത് യോജിക്കുകയില്ല, ഖുർആനും സുന്നത്തിനും ഇത് യോജിക്കുകയില്ല, രണ്ടിനും യോജിക്കില്ല. ഇതാണ് നിങ്ങൾ ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതുപോലെ, അദ്ദേഹത്തിന് ഈ വിഷയത്തിലൊരു ഒരു ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അദ്ദേഹം പറഞ്ഞു, ബുദ്ധിപരമായ തെളിവുകൾ കൊണ്ട് ഖുർആനെ ഹദീസിനെ എതിർത്ത ആളുകൾക്ക് അവരുടെ ബുദ്ധി കൊണ്ട് തന്നെ ആ പറഞ്ഞ വാദങ്ങൾ പൊളിക്കാൻ സാധിക്കുന്നതാണ്. അത് ബുദ്ധിപരമായി നിലനിൽക്കുകയില്ല, കാരണം ഖുർആനും സുന്നത്തും ബുദ്ധിക്ക് അനുസൃതമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ ബുദ്ധിയുടെ പ്രശ്നം, നിങ്ങൾക്ക് ബുദ്ധി ഇല്ലാത്തത് കൊണ്ട് എന്ന് ഞാൻ പറയേണ്ടി വരും.
ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാത്തത്. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അഹമ്മദ് ഇമാം അഹമ്മദിൻ്റെ മകൻ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഇന്ന ഖൗമൻ യസ്ഉമൂന അന്നൽ ജിന്നിയ ലാ യദ്ഖുലു ഫീ ബദനിൽ ഇൻസി. ഇമാം അഹമ്മദിനോട് മകൻ പറഞ്ഞു, ചില ആൾക്കാർ പറയുന്നുണ്ട് വാപ്പ, ജിന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന്. എന്താ അതിനൊരു മറുപടി? അപ്പോൾ ഇമാം അഹമ്മദ് അദ്ദേഹം പറഞ്ഞു, യാ ബുനൈ യക്സിബൂന ഹുവ ലാ യതകല്ലമു അലാ ലിസാനി. അദ്ദേഹം പറഞ്ഞു, മോനെ അവർ പറയുന്നത് കളവാണ്, നീ കാണുന്നില്ലേ അവൻ്റെ നാവിലിരുന്ന് സംസാരിക്കുന്ന ശൈത്താനാണ്. ജിന്ന് ബാധിക്കില്ല എന്ന കാര്യം ഈ ആളുകൾ പ്രസംഗിക്കുമ്പോൾ അവരെ കൊണ്ടിത് പ്രസംഗിപ്പിക്കുന്നത് ശൈത്താൻ തന്നെ, അവൻ്റെ നാവും ഇരിക്കുന്നത് ശൈത്താനാണ്. സുബ്ഹാനല്ലാഹ്, ഇമാം അഹമ്മദ് പറഞ്ഞ മറുപടി എത്ര മനോഹരമായ മറുപടിയാണ്. പിന്നെ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, നോക്കൂ, കട്ടുകൾക്കും ജിന്നുകൾ എന്ന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കാറുണ്ട്. എന്നാൽ സൂറത്തു ഹിജ്റിലെ 17-18 വചനങ്ങൾ, സൂറത്തു സ്വാദിലെ 6-10 വരെയുള്ള വചനങ്ങൾ, സൂറത്തു ജിന്നിലെ 5-6 വചനങ്ങൾ വിശദീകരിച്ച് കട്ടുകേൾവി എന്ന അധ്യായത്തിൽ അമാനി മൗലവി വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കലും ഇന്ന് ആ കട്ടുകേൾവി നടക്കുന്നില്ല. അത് പ്രവാചകനു പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ മുമ്പായിരുന്നു എന്ന്. അത്ഭുതകരമാണ് കാര്യം. ജിന്ന് കട്ട് കേൾക്കുമെന്ന് അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് അമാനി മൗലവി എന്താ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്നതിന് മുൻപ് കട്ട് കേട്ടിരുന്നു, ഇപ്പോൾ കട്ട് കേൾക്കുന്നില്ല. ശരി, അപ്പോൾ മുന്നേ കട്ട് കേൾക്കാമായിരുന്നു എങ്കിൽ എന്തിനാണ് ഇപ്പോൾ ജിന്ന് പോയി കട്ട് കേട്ടത്? ജിന്ന് എന്തിനാണ് കട്ട് കേട്ടത്? ഖുർആനിലും ഹദീസിലൊക്കെ വന്നതുപോലെ ഇസ്തിറാഖു സമഅ് എന്തിനു വേണ്ടിയായിരുന്നു? ജ്യോത്സ്യന്മാർക്കിത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനത്തിന് ശേഷം അതില്ല എന്ന് വന്നാൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗമനത്തിന് മുൻപ് അതുണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വാദം പൊളിഞ്ഞില്ലേ? നിങ്ങൾ പറയുന്നത് ജിന്നുകൾക്ക് മനുഷ്യർക്ക് യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് മുൻപ് അത് സാധിക്കും, ഇപ്പം അത് സാധിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? അപ്പോൾ മുൻപൊരു അഖീദ ഇപ്പോൾ ഒരു അഖീദയാണോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുൻപുള്ള മുസ്ലിമീങ്ങളൊക്കെ വിശ്വസിച്ചിരുന്ന അഖീദ പ്രകാരം ജിന്നിന് മനുഷ്യർക്ക് ഉപകാരം ചെയ്യാൻ സാധിക്കും, ഉപദ്രവം ചെയ്യാൻ കഴിയും, ഇപ്പോഴുള്ള അഖീദ പ്രകാരം അങ്ങനെ പറ്റില്ല എന്നാണോ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങൾ പറയുന്നത് എന്ത് യോജിപ്പാണുള്ളത്? ഒരു ഒരു കേവല ബുദ്ധിയുള്ളൊരു മനുഷ്യന് ഇത്തരം വിഡ്ഢിത്തങ്ങൾ, ഒരു പ്രസംഗത്തിൽ ഇത്രയും വിഡ്ഢിത്തം എങ്ങനെ പറയാൻ പറ്റുക? എനിക്ക് അലി മദനി മറയൂരിനോട് പറയാനുള്ളത്, ഇത്തരം വിഷയങ്ങൾ നിങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാരൊക്കെ രചിച്ച ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു നോക്കൂ എന്നതാണ്. ഈ വിഷയങ്ങൾ, നിങ്ങൾ ഇന്ന് പറയുന്ന വാദങ്ങൾ പണ്ട് കാലത്ത് മുഅ്തസില വിഭാഗം പറഞ്ഞ വാദങ്ങളാണ്. അതിനുള്ള മറുപടി അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർ പണ്ടേ നൽകിയിട്ടുണ്ട്, ബുദ്ധിപരമായ മറുപടികൾ നൽകിയിട്ടുണ്ട്, അതുപോലെ കിതാബും സുന്നത്തും വെച്ചുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ധാരാളം മറുപടികളുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയം ധാരാളമായി എഴുതപ്പെട്ട വിഷയങ്ങളിലൊന്നാണ്. അനേകം കിതാബുകൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. എൻ്റെ മറുപടി സംസാരം വന്നതിന് ശേഷം അലി മദനി മറയൂർ പറഞ്ഞ ഒരു മറുപടി ഞാൻ കാണുകയുണ്ടായി. അതിൽ അദ്ദേഹം പറയുന്നത്, സഹീഹായ ഹദീസുകൾ ഖുർആനിന് എതിരാവില്ല എന്ന കാര്യം ഞങ്ങളും അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഹദീസുകളുടെ മത്തൻ, അതായത് ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞ വാചകം അല്ലെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് വിവരിക്കുന്ന ആ ഭാഗം മത്തൻ, ഹദീസിനെ രണ്ടായി തിരിക്കാം, സനദ് പരമ്പര രണ്ട് മത്തൻ, അതിൻ്റെ ആശയം വരുന്ന ഭാഗം. അപ്പോൾ ഹദീസിൻ്റെ മത്തൻ പരിശോധിക്കണം. മത്തൻ പരിശോധിച്ചാൽ മാത്രമേ സഹീഹാണോ അല്ലേ എന്ന് വേർതിരിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്നും ആരും അംഗീകരിക്കാത്ത കാര്യമല്ല. പക്ഷേ നിങ്ങൾ പരിശോധിക്കുന്നത് പോലെയല്ല മുഹദ്ദിസുകൾ മത്തൻ പരിശോധിക്കുന്നത്. അതിന് വേറെ രീതിയുണ്ട്. മത്തനിൻ്റെ പരിശോധന ഹദീസിൽ വരുന്ന ഭാഗമാണ്, സംശയമില്ല. പക്ഷേ നിങ്ങൾ പരിശോധിക്കുന്നത് പോലെ എല്ലാവരും പരിശോധിക്കും. നിങ്ങൾ ആദ്യം മത്തന് നോക്കും, എന്നിട്ട് അത് ബുദ്ധിക്ക് യോജിക്കുകയില്ലെന്ന് നിങ്ങളുടെ തലയിലിട്ടൊരു ഒരു ഫിൽട്ടറിങ് നടത്തും. അതിനുശേഷം നിങ്ങൾ സനത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നോക്കുള്ളൂ, എന്നിട്ട് പിന്നെ നിങ്ങൾ സനത്തിൽ എന്തെങ്കിലും കുഴപ്പം തപ്പാനാകും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്. അങ്ങനെയല്ല മുഹദ്ദിസുകൾ ചെയ്യുന്നത്. മുഹദ്ദിസുകൾക്ക് അതിന് വേറെ രൂപമുണ്ട്. ഇൻഷാ അള്ളാ അടുത്ത ചില പ്രഭാഷണങ്ങളിൽ സഹീഹായ ഹദീസുകൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇൻഷാ അള്ളാ. അപ്പോൾ ആ കാര്യം ആ സന്ദർഭത്തിൽ കൂടുതൽ പറയാം. അപ്പം അദ്ദേഹം പറയുന്നത്, അമാനി മൗലവി റഹിമഹുള്ള എഴുതിയൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ അമാനി മൗലവി മൗദുആയ ഹദീസുകളുടെ അടയാളം വിവരിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം, അമാനി മൗലവിയുടെ ഗ്രന്ഥം കോളേജിൽ പഠിക്കുന്ന കാലത്ത് മറ്റോ അൽഹംദുലില്ലാ വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥം അമാനി മൗലവി എഴുതിയത് മുസ്തഫ സിബാഇ എന്ന് പറയുന്ന മിസറിലുള്ള ഒരാളുടെ അസുന്നത്തു മക്കാനത്തു ഹഫിത് തഷ്രീഇ് അൽ ഇസ്ലാമി എന്ന ഗ്രന്ഥം അവലംബിച്ചുകൊണ്ടാണ്. അദ്ദേഹം അമാനിയുടെ വിവർത്തനം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആ ഭാഗം അതുപോലെ തന്നെ മുസ്തഫ സിബാഇയുടെ ഗ്രന്ഥത്തിലുണ്ട്. അലാമത്തുൽ വദഅ് ഫിൽ മത്ൻ എന്ന പേര്. അപ്പോൾ ഹദീസിൻ്റെ മത്നിൽ
ഒരു ഹദീസ് കെട്ടിച്ചമച്ച ഹദീസാണോ എന്ന് തിരിച്ചറിയാൻ ചില അടയാളങ്ങളുണ്ട്. അതിലൊരു അടയാളമായി പണ്ഡിതന്മാർ പണ്ട് മുതലേ പറയുന്ന കാര്യമാണ്, കെട്ടിച്ചമച്ച ഹദീസുകളുടെ അടയാളങ്ങളിൽ പെട്ടതാണ് അത്, കേവല ബുദ്ധിക്ക് പോലും യോജിക്കുകയില്ല, അതല്ലെങ്കിൽ അത് ഖുർആനിൽ സ്ഥിരപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്നൊരു യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായിരിക്കും. കെട്ടിച്ചമച്ച ഹദീസുകളുടെ അടയാളമാണ്. അപ്പം അദ്ദേഹം പറയും, കണ്ടില്ലേ, കെട്ടിച്ചമച്ച ഹദീസിൻ്റെ അടയാളമാണ് ബുദ്ധിക്ക് വിരുദ്ധമാവുക എന്നത്. ഒരു ഹദീസ് ശരിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അടയാളങ്ങൾ മത്തനിൽ എന്ന ഹെഡിങ്ങിൽ അമാനി മൗലവി കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിൽ മൂന്നാമതായി അമാനി മൗലവി പറയുന്നത് നിങ്ങൾ കേൾക്കുക. ഖുർആൻ തുറന്ന ഭാഷയിൽ പ്രസ്താവിച്ചതിനോട് വ്യാഖ്യാനത്തിന് പഴുതില്ലാത്ത വിധം എതിരായിരിക്കുക. ഒരു ഹദീസ് കെട്ടിച്ചമച്ചതിൻ്റെ അടയാളം പറയുന്നതും ഹദീസ് സഹീഹ് ആകാനുള്ള നിബന്ധന പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. എൻ്റെ ഉസ്താദ്മാരിൽ ഒരാൾ റഹിമഹുള്ള, അദ്ദേഹം പറയാറുണ്ടായിരുന്ന ഒരു കാര്യമുണ്ട്, കെട്ടിച്ചമച്ച ഹദീസിൻ്റെ അടയാളമാണ് അത് ബുദ്ധിക്ക് വിരുദ്ധമാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുദ്ധിക്ക് വിരുദ്ധമാകുന്ന ഹദീസ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം കെട്ടിച്ചമച്ചതാണെന്നല്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? നന്നായി ചിന്തിക്കുക. കെട്ടിച്ചമച്ച ഹദീസിൻ്റെ അടയാളമാണ് അത് ബുദ്ധിക്ക് വിരുദ്ധമായിരിക്കും എന്ന് കേട്ടാൽ നേരെ തിരിച്ചു പറയരുത്. എങ്ങനെ തിരിച്ചു പറയാം? എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ലെങ്കിൽ അത് കെട്ടിച്ചമച്ചതായിരിക്കും എന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? കാരണം ഒരാളുടെ ബുദ്ധിക്ക് എതിരാവുന്ന കാര്യം പലതായിരിക്കും. നിങ്ങളെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യം എൻ്റെ ബുദ്ധിക്ക് അല്പം യോജിച്ചോളന്നില്ല. അത് മനുഷ്യർക്കിടയിൽ സ്വാഭാവികമാണ്, നമ്മുടെ ബുദ്ധിക്കിടയിൽ ഏറ്റക്കുറച്ചിലുണ്ട്, നമ്മുടെ വിഷയങ്ങളെക്കുറിച്ചുള്ള ധാരണകളിൽ ഏറ്റക്കുറച്ചിലുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെയും ബുദ്ധി അനുസരിച്ചല്ല ഹദീസിനെ സഹീഹോ ദഈഫോ വേർതിരിക്കേണ്ടത്, നേരെ തിരിച്ചിടാൻ പാടില്ല. കെട്ടിച്ചമച്ച ഹദീസ് പൊതുവെ ബുദ്ധിക്ക് വിരുദ്ധമായിരിക്കും, പക്ഷേ നിൻ്റെ ബുദ്ധിക്ക് വിരുദ്ധമാണ് എന്ന് തോന്നുന്നത് കൊണ്ട് ഹദീസ് കെട്ടിച്ചമച്ചതായിക്കൊള്ളണമെന്നില്ല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ ഉസ്താദ് പറയാറുണ്ടായിരുന്ന ഉദാഹരണമാണ് റഹിമഹുള്ള. അദ്ദേഹം പറയുമായിരുന്നു, കഴുതയെ തിരിച്ചറിയാൻ പല അടയാളങ്ങളുമുണ്ട്, അതിൽ പെട്ടതാണ് കഴുതക്ക് നാല് കാലുണ്ടായിരിക്കും എന്നത്. എന്ന് ഒരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാലു കാലുള്ളതെല്ലാം കഴുതയാണ് എന്നല്ല, അല്ലെങ്കിൽ കുതിരയുടെ അടയാളമാണ് അതിന് നാല് കാലുണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നാല് കാലുള്ളതെല്ലാം കുതിരയാണ് എന്നല്ല, മറിച്ച് അത് കഴുതയുടെ അടയാളങ്ങളിലൊന്നു മാത്രമാണ്. ആ അടയാളം എവിടെയെങ്കിലും കണ്ടു എന്ന് വിചാരിച്ച് നേരെ തിരിച്ച് ഇത് അതുപോലെ പ്രാവർത്തികമാക്കാൻ പാടില്ല. അതൊരു ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മുസ്തല ഹദീസിൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതിലെ വിഡ്ഢിത്തം പെട്ടെന്ന് ബോധ്യപ്പെടും. അല്ലെങ്കിൽ അതിന് മുറയൂരിൻ്റെ ഉസ്താദായിരുന്ന സുല്ലമി, ഇദ്ദേഹം പണ്ട് എഴുതിയ ഒരു വലിയ വിഡ്ഢിത്തം എനിക്ക് ഓർമ്മ വരാൻ. സുല്ലമി പണ്ടൊരിക്കൽ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിരുന്നു, ഒരു ഹദീസ് കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ടില്ലേ ഈ ഹദീസ് എത്ര മനോഹരമായ ഒരു ഹദീസാണ്, ഈ ഹദീസ് നിങ്ങളുടെ ഷെയ്ഖായ അൽബാനി ദുർബലമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പൊതുവെ ബുദ്ധിക്ക് വിരുദ്ധമായ ഹദീസുകളെ ദുർബലമാണെന്ന് പറയാറുള്ളൂ. ഇത് കണ്ടില്ലേ എത്ര മനോഹരമായ ആശയമുള്ള ഒരു ഹദീസ് അൽബാനി ദുർബലമാക്കിയിരിക്കുന്നു എന്ന് സലാം സുല്ലമി പറയണേ. ഹദീസ് നിദാന ശാസ്ത്രം എന്താണെന്ന് കേവല ബോധം പോലും ഇല്ലാത്ത ആളുകളെ അങ്ങനത്തെ വിഡ്ഢിത്തം പറയുള്ളൂ. ഇപ്പം ഞാൻ പറയാം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ നല്ല ഒരു വാക്ക് പറയാം, ഞാൻ നല്ലൊരു വാക്ക്. ഉദാഹരണത്തിന് മൗദൂഅ ഹദീസുകൾ എണ്ണപ്പെട്ട ഹദീസാണ് അൽ മുഅ്മിനു കയ്യിസുൻ ഫതീൻ, മുഅ്മിൻ ബുദ്ധിമാനും കാര്യങ്ങളെ നന്നായി തിരിച്ചറിയുന്നവനുമാണ്. അതൊരു നല്ല ഹദീസാണ്, നല്ല ആശയമുള്ള ഹദീസാണ്, അതിൻ്റെ അർത്ഥവും ശരിയാണ്. പക്ഷേ ഹദീസ് കെട്ടിച്ചമച്ച ഹദീസാണ് എന്ന് പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. ആശയം നന്നായതുകൊണ്ട് ഹദീസ് നന്നായിക്കൊള്ളണമെന്നില്ല. എനിക്കൊരു വാക്ക് പറഞ്ഞുകൂടെ, നല്ലൊരു വാക്ക് ഞാൻ പറയാം, ഖുർആൻ മഹത്തരമായ ഗ്രന്ഥം എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു, എന്നിട്ട് അതിനൊരു അറബി ഉണ്ടാക്കി, അൽ ഖുർആൻ കിതാബുൻ അദീം എന്നൊരു വാക്കുണ്ടാക്കി. ഇത് ഖാല റസൂലുള്ള എന്ന് പറഞ്ഞാലോ, പറഞ്ഞ വാക്ക് നല്ല വാക്ക് തന്നെയാണ്, പക്ഷേ അത് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞാൻ പറഞ്ഞ ഹദീസ് മൗദൂഅ് കെട്ടിച്ചമച്ച ഹദീസാണ്. ആ ഹദീസ് ബുദ്ധിക്ക് വിരുദ്ധമാണോ? അല്ല. ഹദീസ് കേൾക്കാൻ നല്ല രസമുണ്ട്, പക്ഷേ ഹദീസ് ദുർബലമാണ്. എന്തുകൊണ്ട്? ആ ഹദീസിന് സനദുമില്ല, യാതൊരു അടിസ്ഥാനവുമില്ല. ഇതേപോലെ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് തിരിച്ചറിയാൻ അതിന് അഞ്ച് നിബന്ധനകളുണ്ട്. പ്രധാനമായും അഞ്ച് നിബന്ധന വിശദീകരിക്കേണ്ട കാര്യമാണ്. ആ അഞ്ച് നിബന്ധനകൾ പരിശോധിച്ചുകൊണ്ടാണ് ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് തിരിച്ചറിയുക. അങ്ങനെ ഹദീസ് സഹീഹാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് തള്ളാൻ പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. നിങ്ങൾ തള്ളുന്നത് അങ്ങനെയുള്ള ഹദീസുകളാണ്. ഇപ്പോൾ ബുഖാരിയിലെ ഹദീസ് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഷെയ്ഖുൽ അൽബാനി റഹിമഹുള്ള അദ്ദേഹം ബുഖാരിലെ ഹദീസ് ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അദ്ദേഹം ഹദീസ് ബുഖാരിലെ ഹദീസ് ദഈഫാണെന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ സനദുപരമായ ചർച്ചകൾ കൊണ്ടാണ്. ഉദാഹരണത്തിന് ബുഖാരിക്ക് ആക്ഷേപം വന്ന പല ആക്ഷേപങ്ങളും അങ്ങനെയാണ്.
ചില ഹദീസുകളെ കുറിച്ച് ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഇബ്നു ഹജർ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇമാം ബുഖാരിയുടെ കിതാബുൽ സഹീഹിൽ 100 ചില്ലാനം വരുന്ന ഹദീസുകളാണ് ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് ചില പണ്ഡിതന്മാർ. ആ 100 ഹദീസ് ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഇത്രയും ഹദീസുകളുണ്ട്. ഈ ഹദീസ് അല്ലാതെ ബാക്കി എല്ലാ ഹദീസും നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണോ? അവിടെയാണ് നമ്മളും നിങ്ങളും തമ്മിലെ പ്രശ്നം. ഒരാൾക്ക് പ്രശ്നമില്ലാത്ത ഹദീസുകളുടെ അടുക്കൽ നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഇത് ബുദ്ധിക്ക് പറ്റുന്നില്ല, നിങ്ങളെ ബുദ്ധിയാകട്ടെ എടുക്കാൻ പറ്റിയ ബുദ്ധിയല്ല, നിങ്ങളുടെ ബുദ്ധിക്കാണ് പ്രശ്നം, ഹദീസിന് പ്രശ്നമില്ല. നിങ്ങൾ ഈ വിഷയമൊന്ന് പഠിക്കാൻ വേണ്ടി അറിവുള്ള ആളുകൾ ചോദിച്ചറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സംശയം മാറിക്കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾ ധിക്കാരികളാവുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് പറ്റുന്നില്ല എന്ന ധിക്കാരം പറയാനാണ് നിങ്ങൾ തുനിയുന്നത്. ആ ധിക്കാരം പാടില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹത്തിൻ്റെ വാദങ്ങളുടെ ദുർബലത വീണ്ടും ബോധ്യപ്പെടുത്തുന്നതാണ്. സഹോദരങ്ങളെ, ഹദീസുകൾ ഒരിക്കലും നിസ്സാരമായൊരു കാര്യമല്ല, വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ടേച്ചു പോകുന്നു, കിതാബും സുന്നത്തുമാണ്. അതിലൊരു ഭാഗത്തെ നിങ്ങൾ ദുർബലമാക്കി കഴിഞ്ഞാൽ ഈ ഉമ്മത്ത് തകർന്നു പോകും. അദ്ദേഹം തന്നെ ഈ പ്രസംഗത്തിൽ പറയുന്നുണ്ട്, മുസ്ലിം ഉമ്മത്തിന് വിജയം വേണ്ടേ, മുസ്ലിം ഉമ്മത്തിന് അങ്ങനെ വേണ്ടേ ഇങ്ങനെ വേണ്ടേ, എങ്കിൽ ഇതൊന്നും പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊക്കെ വിശ്വസിച്ചിരുന്ന സഹാബികൾ ലോകം മുഴുവൻ കീഴടക്കിയിട്ടുണ്ട്. സെഹറുണ്ട് എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം കൊണ്ട് അവർക്ക് യാതൊരു പരാജയവും ഉണ്ടായിട്ടില്ല. സഹാബികളുടെ വിശ്വാസം സ്വീകരിക്കുക, നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതാണ് എനിക്ക് പറയാനുള്ളത്. അവസാനമായി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ചില ആളുകൾ ഇത്തരം സംസാരങ്ങൾക്കിടയിലൊക്കെ വന്നിട്ട് പറയും, മുസ്ലിം ഉമ്മത്ത് ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ളത് സിഹർ ബാധിക്കുമോ ഇല്ലേ എന്നതാണ്. നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിഹർ ബാധിച്ചു എന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇത്ര അവസ്ഥകളെക്കുറിച്ച് ബോധ്യമില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. എന്നിട്ട് ഇത് പറയുന്ന ആളുകളുടെ സംസാരങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. എന്താ അവരുടെ സംസാരം? നാട്ടിൽ നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം, നാട്ടിൽ നടക്കുന്ന ഓരോ ദിവസവും വരുന്ന വൈറലായ വീഡിയോകൾക്കുള്ള പ്രതികരണം, ഇത് പറയുന്ന മിക്ക ആളുകളും അവരുടെ ചർച്ചകൾ പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ചർച്ച പറയുന്ന ആൾക്കാരുടെ സംസാരം നോക്കിയാൽ നാട്ടിലുള്ള കണ്ട മനുഷ്യന്മാർ പറയുന്നതിനൊക്കെ പ്രതികരണം, ഒന്നും കുഴപ്പമില്ല, ഒന്നും പ്രശ്നമല്ല. ആകെ പ്രശ്നം ഏതാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ ഒരാൾ നിഷേധിക്കുമ്പോൾ അതിന് മറുപടി പറഞ്ഞാൽ ഖലാസ്, ദുനിയാവ് ഒന്നാകെ ഇപ്പം മുസ്ലിം ഉമ്മത്ത് തകരാൻ പോവാണ്, ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളിൽ നിന്ന് മുക്തമായ ഒരു കാലഘട്ടം അവർക്ക് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എല്ലാ കാലഘട്ടങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നമില്ലാതെ ഇപ്പം നിങ്ങൾ പറയുന്ന നാട്ടിലെ ഭരണകൂടം പ്രശ്നമാണ്, അപ്പോൾ ഈ പ്രശ്നങ്ങളിലെ തകരാൻ പോവാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാവി. എൻ്റെ മുസ്ലിം ഉമ്മത്തിൻ്റെ ഭാവി അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. എന്തു പ്രശ്നങ്ങളാണെങ്കിലും ഇതൊക്കെ അവസാനിക്കാനുള്ളത്. ഒരു പ്രശ്നവും ഒരു കാലവും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല. എന്നും അവസാനിക്കാത്ത പ്രശ്നം ഒരു കാലത്തുണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് ഭരണമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? രാഷ്ട്രീയപരമായ ചേരിതിരിവുകളും യുദ്ധങ്ങളും പലതരത്തിലുള്ള രോഗങ്ങളും മാറാവ്യാധികളും ഒക്കെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലേ? ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ പ്രശ്നങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന ചരിത്രങ്ങൾ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. പക്ഷെ ആ കാലഘട്ടത്തിലെല്ലാം ഉലമാക്കൾ അവരുടെ പണി ചെയ്തിട്ടുണ്ട്. അവരെന്താ ചെയ്തത്? അവർ ഖുർആൻ വിശദീകരിച്ചു, ഹദീസ് വിശദീകരിച്ചു, അതിന് മറുപടി വരുന്ന ആൾക്കാർക്ക് മറുപടി പറഞ്ഞു. ഇമാം അഹമ്മദ് റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കാലഘട്ടം രാഷ്ട്രീയമായി മുസ്ലിം സമൂഹം പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്ന് വാദിച്ച ആളുകൾക്കുള്ള മറുപടി അദ്ദേഹം പറയുകയാണ്. അതിനുവേണ്ടി അദ്ദേഹം പീഡനങ്ങൾ സഹിക്കുകയാണ്. ഖുർആൻ അള്ളാഹുവിൻ്റെ സംസാരമാവട്ടെ സൃഷ്ടിയാവട്ടെ, നിങ്ങൾക്ക് എന്താ എന്ന് അന്ന് ഈ ആളുകൾ അന്നുണ്ടായിരുന്നെങ്കിൽ അവർ അന്ന് അതാണ് ചോദിക്കുക. അള്ളാഹുവിൻ്റെ കലാമോൻ്റെ റസൂലിൻ്റെ ഹദീസും നമുക്ക് ഏറ്റവും വലുതാണ്. അതിലൊരാൾ തൊടാൻ ശ്രമിക്കുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരമാവുകയില്ല. അതാണ് അവൻ ഏറ്റവും വലിയ കാര്യം. അവൻ്റെ തല പോയാലും അവൻ ഏറ്റവും വലിയ കാര്യം റസൂലുള്ളാഹി ഹദീസാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഒരു വാക്ക് പരിഹസിക്കപ്പെടുന്നതിന് പകരമായി മുസ്ലിം ഒരു ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ മരിക്കാമെന്ന് വിചാരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിന് പകരമായി പരിഹസിക്കപ്പെടില്ല എങ്കിൽ ആയിരക്കണക്കിന് മുസ്ലിങ്ങളുടെ മരണം ആ ഹദീസിന് പകരമല്ല. റസൂലുള്ളാഹി ഹദീസ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാക്ക് നമുക്ക് ഏറ്റവും വലുതാണ്. അള്ളാഹുവിൻ്റെ കലാം ഖുർആൻ നമുക്ക് ഏറ്റവും വലുതാണ്. അതിന് മുൻപിൽ നമുക്ക് ഒരു പ്രശ്നവും മറ്റൊരു പ്രശ്നവും ചെറുതോ വലുതോ ആയിട്ടില്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ചില ആളുകൾ ഇതിൻ്റെ പിന്നിൽ എപ്പോഴും വന്നിട്ട് കാണാം. പണ്ഡിതന്മാരുടെ ചരിത്രമെടുത്തു, ഇപ്പോൾ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹം മനോഹരമായ ഗ്രന്ഥം രചിച്ചു, ഫത്ഹുൽ ബാരി. ഇന്നും മുസ്ലിമീങ്ങൾ അതുകൊണ്ട് പ്രയോജനമെടുക്കുന്നു. ഫത്ഹുൽ ബാരി എഴുതുന്ന കാലത്ത് ഇബ്നു ഹജറിൻ്റെ കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പ്രശ്നമില്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത്? അന്ന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്! പക്ഷെ അദ്ദേഹം എഴുതിയ ആ ഗ്രന്ഥം ഇപ്പോഴും നിലനിൽക്കുന്നു. അന്ന് ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ തർക്കിച്ചിരുന്ന് ചായക്കടയിലിരുന്ന്, ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആണെങ്കിൽ അന്ന് ചായക്കടയിലായിരിക്കും, അത് തർക്കിച്ചിരുന്ന ആൾക്കാരും അവരും ഓരോ പാട്ടുപോയി
ആ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഇപ്പം നിലനിന്നോ? ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യന് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നത് അവന് ബോധ്യപ്പെടും. ദാറുഖുത്തിന് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട്. ആ വാക്ക് ഞാൻ പറയുന്നത് ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല, പക്ഷേ ഒരു മുസ്ലിമിൻ്റെ മനസ്സ് എങ്ങനെയായിരിക്കുമെന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ദാറുഖുത്തിനെ അദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്, യാ അഹ്ല ബഗ്ദാദ്, ബഗ്ദാദുകാരെ, ലാ തളുന്നു അന്ന അഹദൻ യഖ്ദിറു അന യക്ദിബ അലാ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഅന ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഒരാൾക്ക് കള്ള ഹദീസ് പറയാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. നമുക്കൊരു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിന് നൽകിയ പ്രാധാന്യമാണത്. എങ്ങനെയാണ് അവർ കള്ള ഹദീസുകളെ പ്രതിരോധിച്ചത്? അവർ ആളുകളെ പരിശോധിക്കും, എന്നിട്ട് പറയും ഇന്ന ആൾ കള്ളനാണ്, ഇന്ന ആൾ ഹദീസിൽ ശ്രദ്ധയില്ല, ഇന്ന ആൾ ഹദീസ് പറയുമ്പോൾ അവന് ഓർമ്മയില്ല. ഇങ്ങനെ ആളുകളെ അവർ വിലയിരുത്തുമായിരുന്നു. അങ്ങനെ വിലയിരുത്തിയതുകൊണ്ടാണ് നമുക്ക് ഈ ഹദീസ് എന്ന് പരിശോധിക്കാൻ പറ്റുന്നത്. ഇന്ന് കുറച്ച് രാഷ്ട്രീയ ദീനുകാർ ഇറങ്ങിയിട്ടുണ്ട്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ രാഷ്ട്രീയമല്ലാതെ അവർക്ക് മറ്റൊന്നും പരിചയമില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ പഠിച്ചിരിക്കുന്നത് പരലോകത്തിനു വേണ്ടിയാണ്. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊക്കെ അവസാനിക്കും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിറഔനിൻ്റെ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയോട് പറഞ്ഞില്ലേ, അസാ റബ്ബുക്കും അൻ യുഹ്ലിക അദുവക്കും വയസ്തഖ്ലിഫക്കും ഫിൽ അർദ് ഫയൻദുറ കൈഫ തഅമലൂൻ, നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ ശത്രുവിനെ നശിപ്പിക്കുന്നതാണ്, എന്നിട്ട് അവൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നതാണ്. ഫയൻദുറ കൈഫ തഅമലൂൻ, എന്നിട്ട് നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് അവൻ പരിശോധിക്കുന്നതാണ്. അവർക്ക് ഭരണമുണ്ട്, ഇവർക്ക് ഭരണമുണ്ട്, അതൊക്കെ അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്. ഈ പരീക്ഷണങ്ങളെല്ലാം അവസാനിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മൊത്തത്തിൽ പരീക്ഷണമാണ്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം നാട്ടിൽ നടക്കുന്ന ഒരു കാര്യത്തിൽ മനുഷ്യന് യാതൊരു അഭിപ്രായം ഉണ്ടാവില്ല, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഒരാൾ പറയാൻ നിൽക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞത് അത് കണ്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് സംസാരിക്കുന്നത് നിർത്തിവെക്കണം എന്ന് ആരെങ്കിലും പറയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ദീനും ദുനിയാവുമായിട്ട് ജീവിച്ചോളൂ. അള്ളാഹുവിൻ്റെ ദീൻ അത് പറയുന്നതിൽ അൽഹംദുലില്ലാ ഒരു മുസ്ലിമിന് ഒരു നാണവുമില്ല, ഒരു ലജ്ജയും ഉണ്ടാവേണ്ടതില്ല. അവൻ അഭിമാനത്തോടു കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ പ്രതിരോധിക്കുന്നത്. മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ അവനെ ബാധിക്കേണ്ടതില്ല എന്ന ഉറപ്പ് അവനുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ തുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. സല്ലല്ലാഹു വസല്ലം ബാറക അലാ നബീനാ മുഹമ്മദ് വ അലാ ആലിഹി വ സഹ്ബിഹി.